നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശത്രുവിന്റെ മടയിൽ കയറി സ്ഫോടക വസ്തുക്കൾ വെച്ച് ചിന്നി ചിതറിക്കാൻ ഇന്ത്യൻ കരസേനയ്ക്ക് കരുത്തു പകരാൻ മലയാളിയുടെ കയ്യൊപ്പ് കരസേനക്ക് ഊർജമാകാൻ മലയാളി ഉദ്യോഗസ്ഥന്റെ അഗ്നിയാസ്ത്ര ഡ്രോൺ അടക്കം സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ തകർക്കുന്ന സംവിധാനമാണ് അഗ്നിയാസ്ത്ര മലയാളി സൈനിക ഉദ്യോഗസ്ഥൻ മേജർ രാജ്പ്രസാദ് വികസിപ്പിച്ച സംവിധാനമാണ് അഗ്നിയാസ്ത്ര ഇതിപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യക്ക് കരുത്തു പകരുകയാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് വലിയ മുതൽക്കൂട്ടായി വലിയ കരുത്തായി മാറിയിരിക്കുകയാണ് അഗ്നിയാസ്ത്ര ഇന്ത്യൻ സൈന്യത്തിന്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ഇനി അഗ്നി അസ്ത്രയുണ്ടാകും നേരിട്ടെത്തി ശത്രുവിന്റെ ബങ്കറുകൾ ഒളി സങ്കേതങ്ങൾ അടക്കം തകർക്കുന്ന പരമ്പരാഗത രീതിക്ക് പകരം ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവയെ തകർക്കാൻ അഗ്നിയാസ്ത്രയിലൂടെ കഴിയും കഴിഞ്ഞ വർഷമാണ് അഗ്നി സംവിധാനം വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് ഭാഗമാക്കാൻ സേന തീരുമാനിച്ചത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഈ സംവിധാനത്തിന് സ്ഫോടക വസ്തു നേരിട്ട് ലക്ഷ്യങ്ങളിൽ സ്ഥാപിക്കാനാകും അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് ലക്ഷ്യങ്ങളിൽ എത്തിക്കാം ശത്രുവിന്റെ ഒളിത്താവളം ബങ്കർ പാലങ്ങൾ തുടങ്ങിയവ ഈ സംവിധാനം വഴി തകർക്കാനാകും സൈന്യത്തിനുള്ളിലെ സാങ്കേതിക നൈപുണ്യ വികസന പദ്ധതി പ്രകാരം മേജർ രാജ് പ്രസാദ് ആണ് പദ്ധതി സമർപ്പിച്ചത് പിന്നീട് പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പിന് നിർമ്മാണത്തിനായി കരാർ കൈമാറുകയായിരുന്നു സിക്കിമിൽ നടന്ന ആർമി കമാൻഡേഴ്സ് യോഗത്തിൽ ആദ്യ അഗ്നിയസ്ത്ര കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ജമ്മുകശ്മീരിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും പുതിയ സംവിധാനം കരസേന ഉപയോഗിച്ച് തുടങ്ങും ഈ വർഷം മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻപാകെയും അഗ്നി അസ്ത്ര പ്രദർശിപ്പിച്ചിരുന്നു പാലക്കാട് സ്വദേശിയായ മേജർ രാജ്പ്രസാദ് എട്ട് വർഷമായി കരസേനയിൽ സേവനം അനുഷ്ഠിക്കുകയാണ് നേരത്തെ മേജർ രാജ്പ്രസാദ് നിർമ്മിച്ച വിദ്യുദ് രക്ഷക് എന്ന സാങ്കേതിക സംവിധാനവും സേനയുടെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ച ഈ ഒരു ആയുധം ഇന്ത്യക്ക് തന്നെ പ്രതിരോധ സേനയ്ക്ക് തന്നെ വലിയ മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ് ഇത് മാത്രമല്ല ഇപ്പോൾ സേനയ്ക്ക് കശ്മീരിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യും ഈ അഗ്നി അസ്ത്രം ശ്മീരിനുള്ളിൽ തന്നെ ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് നുഴഞ്ഞു കയറുന്ന പാക് ഭീകരരെ കശ്മീരിന്റെ പല ഭാഗങ്ങളിലായി ഈ കൂട്ടർ സംരക്ഷിക്കുന്നുമുണ്ട് ഇവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് എല്ലാ കാലത്തും സേനയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഏറെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് കശ്മീരികളിൽ തന്നെ പാക് ഭീകരരെ സംരക്ഷിക്കുന്ന നിരവധി പേരുണ്ട് ഇവർ ഒളിപ്പിക്കുന്ന ഭീകരരെ കണ്ടെത്തി ആ ഭാഗങ്ങളിലേക്ക് ഈ അഗ്നിയസ്ത്ര ഉപയോഗിക്കാം ഭീകരരെ ചിഹ്നിച്ചിതറിക്കാൻ നിമിഷ നേരങ്ങൾ കൊണ്ട് സേനയ്ക്ക് സാധിക്കും അത്തരത്തിൽ വലിയ ഒരു വിജയമാണ് ഇപ്പോൾ സേനയ്ക്കുണ്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ രാജ്പ്രസാദ് മലയാളികൾക്കും വലിയ അഭിമാനം ഉണ്ടാക്കിയിരിക്കുകയാണ് കേരളത്തിന് വലിയ ഒരു അഭിമാനമാണ് രാജ് പ്രസാദ് ഇതിലൂടെ നേടിത്തന്നിരിക്കുന്നത് രാജ് പ്രസാദ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത